എല്ലാവർക്കും നമസ്കാരം ഇന്ന് തീയതി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപതാം തീയതി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതൊരു പത്രവാർത്ത കണ്ടതിന് ശേഷമായിരുന്നു സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് അതിൻ്റെ വിധി ഒക്കെ പറയുന്നതിന് മുന്നേ ഗവൺമെന്റിന് എന്താണ് അതിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം ഇവിടെ നടന്നിരുന്നു അപ്പം അതിൽ ഗവൺമെന്റ് അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ ചെയ്തത് അതിലെ എതിർ കക്ഷികളായിട്ട് കേസ് കൊടുത്ത ആളുകൾ ആരെയാണോ അവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആ എതിർ കക്ഷികളെ വിളിച്ചു ചേർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ പ്രമുഖ സംഘടനകളുടെ ഭാഗങ്ങളായിട്ടുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരോടാണ് നമ്മുടെ ഗവൺമെന്റ് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് നിലപാട് ഇതിൽ പറയണം എന്ന് അപ്പം അത് സംബന്ധിച്ചൊരു വീഡിയോ നമ്മളിവിടെ ചെയ്യേണ്ടായി എത്രമാത്രം അപഹാസ്യമാണ് അക്കാര്യം എന്നുള്ളത് അവിടെ നമ്മൾ വിശദീകരിക്കേണ്ടായി കാരണം ഏറ്റവും ചുരുക്കി ഉള്ള വാക്കുകളിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ സ്വത്തവകാശം എന്ന് പറയുന്നത് പുരുഷന്റെ പകുതിയാണ് എന്ന് നമ്മൾ ഇസ്ലാം പ്രകാരം പറയുന്നു അപ്പോൾ അത് സംബന്ധിച്ചുള്ള കേസാണ് നിലനിൽക്കുന്നത് അതുപോലെ അത് തുല്യത അതിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് കേസ് കൊടുത്ത ആളുകളുടെ ഉദ്ദേശം അതിനുവേണ്ടി ഖുര്ആൻ സുന്നത്ത് സൊസൈറ്റിയും അതുപോലെ മറ്റു ചില വ്യക്തികളും ഒക്കെയാണ് സംഘടനകളൊക്കെയാണ് അതിനുവേണ്ടി മുന്നോട്ട് വന്നത് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി ആ വാക്ക് പറയുമ്പോൾ നമ്മൾ മുന്നിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ഒരു പുരോഗമനമൊക്കെ തങ്ങളുടെ കക്ഷത്തിലാണ് ഇരിക്കുന്നത് എന്ന ഒരു ഹുങ്കോട് കൂടി ഇവിടെ നടക്കുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ ഒരു ഒരു യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു തനിക്കുണമാണ് നമ്മൾ അന്ന് അവിടെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് ശബരിമല വിധി ഇവിടെ വന്ന സമയത്ത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കൊട്ടിഘോഷിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നവോത്ഥാനം അത് വേണ്ടതാണ് അതിനുവേണ്ടി ഞങ്ങൾ എന്നും ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ആളുകളാണ് എന്നൊക്കെ വലിയ കുട്ടിഘോഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് ആളുകളെ പറ്റിക്കുന്നു എന്ന് നമുക്ക് ഇന്ന് പറയേണ്ടി വരുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു പ്രമുഖ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ മുന്നിൽ ഇതുപോലെ മുട്ടിടിച്ച് നിൽക്കുന്ന മത നേതാക്കളുടെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റേതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതും ഭരണത്തിലിരിക്കുമ്പോ എന്ന് നമ്മൾ ഓർക്കണം ഇന്നിപ്പോ ആ സംഭവത്തിന് ശേഷം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്കൂളുകളിലെ യൂണിസെക്സ് യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യം ജെൻഡർ ന്യൂട്രൽ എന്ന ഒരു ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സത്യത്തിൽ ഈ പറയുന്ന യൂണിഫോം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ആശയത്തോടും എതിരിട്ട് നിൽക്കുകയും അതിനെ വളരെ വികലമായി ചർച്ച ചെയ്തുകൊണ്ട് വികലമായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഇസ്ലാം മതമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും മറ്റു മതസംഘടനകളും എല്ലാം അതിൽ ഏറെ മുന്നിൽ നിന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് നിലകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇരുപതാം തീയതി നടത്തിയ ആ ഒരു വീഡിയോയിൽ ഞാനന്ന് പറയുകയുണ്ടായി ഇതാണ് പോക്ക് എന്നുണ്ടെങ്കിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇടതുപക്ഷത്തിന്റെ ആ ഒരു ആത്മാർത്ഥത എനിക്ക് സംശയമുണ്ട് സംശയമുണ്ടെന്നും സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന വിഷയത്തിലും യൂണിസെക്സ് യൂണിഫോമിന്റെ വിഷയത്തിലും ഈ മത നേതൃത്വത്തെ ഇസ്ലാം മതത്തെ എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാം കാരണം മറ്റു മതങ്ങളൊന്നും ഇതിനകത്ത് അതുപോലെയുള്ള വ്യാപകമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിട്ടോ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല എന്നിരിക്കെ ഈ ഇസ്ലാം മതത്തിന്റെ തലക്കെട്ടുകാരായിട്ടുള്ള ആളുകളുടെ ഈ തീട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ചോർന്നു പോകുന്നതിൽ പേടിച്ച് മുട്ടടിച്ച് ആ തീരുമാനത്തെ വെള്ളമൊഴിക്കാൻ ഇവർ തയ്യാറാകും എന്നുള്ളത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതൊരു പ്രവചനമായിട്ട് തന്നെയാണ് അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു ഇത് വളരെ അപഹാസ്യകരമായ ഒരു സംഗതിയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പുരോഗമനവും അതുപോലെ നവോത്ഥാനത്തിന്റെയൊക്കെ നായകന്മാരായിട്ട് സ്വയം ഇവിടെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് കരുതിയാണ് ഞാനിതിവിടെ വീണ്ടും ആവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതുന്നു അതുമായി ബന്ധപ്പെട്ട ചില അന്ന് നടത്തിയ പ്രതികരണവും ഇന്ന് കണ്ട പത്രവാർത്തയും എല്ലാം ചേർത്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇടതുപക്ഷത്തെ നിങ്ങൾ തോളോട് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക ഇവിടെ കേരളത്തിൽ വർഗീയത ഭൂരിപക്ഷ വർഗീയത വളരാൻ ഇനി ഇവിടെ കാരണമാകാൻ പോകുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അവരതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ദീർഘവീക്ഷണമില്ലാത്ത ഇത്തരം ദുഷിച്ച രാഷ്ട്രീയം നമ്മളെ നാട് കുട്ടിച്ചോറാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് ഞാനിവിടെ ആവർത്തിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതിന്റെ ഭാഗമായി കൊണ്ട് നടന്ന ചില ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെ രസകരമായിട്ടുള്ള സംഗതികൾ പോലും നമുക്ക് കാണാൻ കഴിയും വനിതാ മതിലാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതുപോലെ പറഞ്ഞ കഴിഞ്ഞാൽ സ്ത്രീകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ വനിതാ മതിൽ എത്രമാത്രം പൊള്ളയായ ഒരു ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അതായത് നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി അത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം മതി അവിടെ നവോത്ഥാനത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ കൂടിയാലോചനകളോ ഇതുപോലെയുള്ള അഭിപ്രായം സമന്വയമോ ഇതൊന്നും ആവശ്യമില്ല എന്ന ഒരു ഒരു ധ്വനി അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു അതേസമയം ഇതേ നവോത്ഥാനവും ഇതേ കാലത്തിനനുസൃതമായി മാറേണ്ട ഒരു ആവശ്യകത അത് മുസ്ലിം സമുദായത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരവസരം വന്നു ചേരുന്ന സമയത്ത് ഇതേ സർക്കാർ ഇതേ പാർട്ടികൾ ഇതേ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾ അവിടെ ഉൾട്ട അടിക്കുന്നു അല്ലെങ്കിൽ നേർവിപരീതമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അത് അവിടെ ഈ പറയുന്ന പോലെ നവോത്ഥാനം ഞമ്മക്ക് വേണ്ട എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിലെന്ത് ആത്മാർഥതയുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന വിഷയം പോലും ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ പോക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നെല്ലാം അതിൽ വെള്ളം കോരി ഒഴിക്കുന്നതിന് ഈ സർക്കാർ മിക്കവാറും തയ്യാറാകും ഈ തരത്തിലുള്ള പ്രഷറൈസേഷന് വഴങ്ങിക്കൊണ്ട് ആ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയത്തിന് ആ വിപരീതമായിക്കൊണ്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് നിർത്തിവെക്കുന്നതിന് വരെ ഈ ഇടതുപക്ഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് തയ്യാറാവാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന സമയത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള മത രാഷ്ട്രീയം വളരെ വൃത്തികെട്ട അരോചകമായ ആ മതപ്രീണന രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ ഈ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ഒരു ഭൂരിപക്ഷ വർഗീയത വളരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബി ജെ പി എന്ന് നമ്മൾ പറയാറുള്ള ഒരു വർഗീയതയുടെയൊക്കെ ഒരു ഒരു മുഖമുദ്രയായിക്കൊണ്ട് നമ്മളിന്ന് ചാപ്പേടിച്ചുകൊണ്ട് നടക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അത് കേരളത്തിൽ വേരൂന്നാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുഖ്യ കാരണക്കാരനാകാൻ ഇനി പോകുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്നുള്ളതിലൊരു സംശയം വേണ്ട അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഇസ്ലാമിക തീവ്രവാദ കൂട്ടങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതുപോലെ എസ് ഡി പി ഐയുമായിട്ടൊക്കെ രഹസ്യ അല്ലാതെയുള്ള ധാരണയൊക്കെ നടത്തിക്കൊണ്ട് എലക്ഷനു വേണ്ടി നാല് സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പൊറാട്ട് നാടകങ്ങൾ കളിക്കുന്ന ഒരു ഗതികേടിലേക്ക് ഒരു ഒരു വളരെ തരന്താണ് രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർ ദൃക്സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്